ഫുട്ബോൾ ടൂർണമെന്റ് ഖത്തറിൽ നടക്കുകയാണ്. നവംബർ അവസാനം ആരംഭിച്ച് ഡിസംബർ ആദ്യം സമാപിക്കും. ഈ മത്സരത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ലോകത്താകെ ജനങ്ങൾ വലിയ ഉത്സാഹത്തോടെയാണ് ഈ മത്സരത്തെ കാണുന്നത്. എല്ലാവരുടെയും മനസ്സിൽ അർജന്റീന ജയിക്കണമെന്നാണ് ആഗ്രഹം. എൻ്റെ മനസ്സിലും അർജന്റീന ജയിക്കണമെന്നാണ് ആഗ്രഹം. അർജന്റീനയുടെ താരം മെസ്സി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ള ഇടത് കാലുകൊണ്ട്, എല്ലാവരും വലത് കാലുകൊണ്ട് ഗോൾ അടിക്കുമ്പോൾ ഇടത് കാലുകൊണ്ട് ഗോൾ അടിച്ച് ഗോൾ വല ചലിപ്പിച്ച് ഏറ്റവും വലിയ താരമായി ഉയർന്നിരിക്കുന്ന മെസ്സി അർജന്റീനയുടെ താരമായി വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഓരോ കളിക്കും ഓരോ ക്ലബിലേക്ക് മാറിപ്പോകുന്ന സാഹചര്യമില്ല. ഇന്നേവരെ അദ്ദേഹം ഒരു ക്ലബിന് വേണ്ടി മാത്രമാണ് കളിച്ചിട്ടുള്ളത്. മറ്റ് താരങ്ങളൊക്കെ നിരവധി ക്ലബുകൾ മാറാറുണ്ട്, പക്ഷേ മെസ്സി ഒരു കാരണവശാലും അങ്ങനെ മാറിയിട്ടില്ല. ആകെ ഇപ്പോൾ അർജന്റീനയ്ക്ക് വേണ്ടി ലോകകപ്പ് മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ്. മാത്രമല്ല, അർജന്റീന കഴിഞ്ഞ 2021 നടന്ന കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ അർജന്റീന കപ്പ് നേടിയിരുന്നു. അതിന് മുമ്പ് ഒരു പ്രാവശ്യം ലോകകപ്പ് നേടിയിരുന്നു. മറഡോണ ഉള്ള കാലം മുതൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അർജന്റീന ടീമിനെ ഞാൻ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഈ ഫുട്ബോൾ ടൂർണമെന്റിൽ തീർച്ചയായും ലോകകപ്പ് കൈവരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഖത്തറിൽ അർജന്റീനയുടെ വിജയാരവം ഉയർന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അർജന്റീനയ്ക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്ന ഘട്ടങ്ങളെല്ലാം നിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. സ്വന്തമായി വീട്ടിൽ ടി വി ഇല്ലാതിരുന്നിട്ട് അയലത്തെ വീട്ടിൽ പോയി ടി വി രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് കളി കാണുന്ന ആളായിരുന്നു. എന്തായാലും ഈ മത്സരവും ആ നിലയിൽ കാണുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അടൂരിൽ ഞാനിപ്പോൾ വിചാരിക്കുന്ന ലോകകപ്പിൻ്റെ ഫൈനലിൽ എല്ലാവർക്കും കളിക്കാൻ കളി കാണത്തക്ക സംവിധാനം ഒരുക്കണമെന്ന് കൂടി ഞാൻ ആലോചിക്കുന്നു. പ്രതീക്ഷ കാരണമില്ല കേട്ടാ, പോർച്ചുഗൽ കപ്പടിക്കും റൊണാൾഡോ. ഇത്തവണ നമ്മൾ പോർച്ചുഗൽ കപ്പടിക്കുന്നതാണ് നമ്മൾ കരുതുന്നത്. പോർച്ചുഗൽ കപ്പടിക്കും, നമ്മുടെ ടീം ജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. അർജന്റീന കൊണ്ടുപോകുന്നതാണ്. ഞാൻ ബേസിക്കലി ഒരു റൊണാൾഡോ ഫാനാണ്. പോർച്ചുഗൽ ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്, അതാണ് എക്സ്പെക്ടേഷൻ. കാണാറുണ്ട്. ഞങ്ങൾ വളരെ ആവേശത്തോടെയാണ് ലോകകപ്പിനെ വരവേൽക്കാൻ വേണ്ടി റെഡി ആയിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ബിഗ് സ്ക്രീനുകളൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് കളി വാച്ച് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട്. എന്തായാലും ഞങ്ങൾ വളരെ ആരോഗ്യത്തോടുകൂടിയാണ് ഇത്തവണ ഞങ്ങൾ വരവേൽക്കുന്നത്. അർജന്റീനയാണ് ഞങ്ങളുടെ ഫാൻസ് ടീം. എന്തായാലും അവർ തന്നെ കപ്പടിക്കും എന്നാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. ചേട്ടാ, ഈ വർഷം കപ്പ് അർജന്റീനക്കുള്ളയാ ഉറപ്പാ. എന്തായാലും പോർച്ചുഗൽ കപ്പടിച്ചിരിക്കും. ക്രിസ്ത്യാനോ പോർച്ചുഗൽ കപ്പടിച്ചിരിക്കും ഉറപ്പാണ്. കളി കാണാറുണ്ട്. പ്രതീക്ഷ നമുക്ക് അർജന്റീന ജയിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അർജന്റീന ഫാനാണ്, കൺഫേം അർജന്റീന ജയിച്ചിരിക്കും. ബ്രസീല് കപ്പടിക്കും. ബ്രസീല്, ബ്രസീല് എന്തൊക്കെ പറഞ്ഞാലും റൊണാൾഡോ കപ്പടി. നമ്മൾ ഈ തവണ റൊണാൾഡോ ഇറങ്ങുമ്പോ പോർച്ചുഗൽ കപ്പും കൊണ്ടേ പോകത്തുള്ളൂ. അർജന്റീന കപ്പടിക്കും. അർജന്റീന അടിക്കണമെന്ന നമ്മുടെ ആഗ്രഹം. കാരണം മെസ്സിയുടെ റൊണാൾഡോയുടെ എല്ലാം ഫൈനൽ കപ്പാ, ലാസ്റ്റ് വേൾഡ് കപ്പാന്നാ പറയുന്നത്. ഒബിയസ്ലി അർജന്റീന അടിക്കണം തന്നെയാണ് ആഗ്രഹം. അടൂർ നഗര ഹൃദയത്തിൽ വീട് വയ്ക്കാൻ അനുയോജ്യമായ പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക്. ടൗണിൻ്റെ ഒത്ത നടുക്കായി നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം അകന്ന് ശാന്തമായ ഉയർന്ന ഭൂപ്രദേശം. KSRTC പ്രൈവറ്റ് സ്റ്റാൻഡുകളിൽ നിന്നും വെറും 250 മീറ്റർ അരികെ. അടൂർ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ഗവൺമെൻറ് UP സ്കൂളിന് മുകളിലായി KP റോഡിൽ നിന്ന് 75 മീറ്റർ ദൂരത്ത് വീട് വയ്ക്കാൻ ഒരിടം. എട്ട് സെന്റ്, 10 സെന്റ്, 12 സെന്റ് പ്ലോട്ടുകൾ. പ്ലോട്ടിൻ്റെ മുൻവശത്തായി കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന 3 പ്ലോട്ടുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക